ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്ത് ആണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു, നമുക്ക് ഐ പി ഒകൾ വരുന്നില്ല. ഇന്ന് മുതൽ ഓപ്പൺ ആകുന്ന ഐ പി ഒകളുണ്ട്. ആ ഒരു ഐ പി ഒ റിവ്യൂമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എൻറ്ററോ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഫാർമ ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ കമ്പനി. ഒരു 7 വർഷമായിട്ട് ഈ കമ്പനി വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ 7 വർഷമായിട്ട് ഉള്ള ഒരു കമ്പനിയാണ്. ഒരു ഫാർമ ഡിസ്ട്രിബ്യൂട്ടറാണ്. ബിസിനസ്, അതായത് ഈ കമ്പനി മറ്റു ബിസിനസ്സുകൾക്കാണ് കൊടുക്കുന്നത്. റീറ്റെയിലേഴ്സും അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ടല്ല അവർ നേരിട്ട് ഡീൽ ചെയ്യുന്നത്, മറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാർക്ക് ബിസിനസ്സുകൾക്കുമാണ് ഇവർ കൊടുക്കുന്നത്. സോ 7 വർഷം പഴക്കമുള്ള ഒരു ഫാർമ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇവരെന്ന് പറയാം. 1900 മാനുഫാക്ചറേഴ്സുമായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്. അതുപോലെ 80,000 റീറ്റെയിലേഴ്സുമായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്. 3500 ഹോസ്പിറ്റൽസുമായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്. അതുപോലെ 77 വെയർഹൗസസ് ഗോഡൌൺസ് ആണ് ഇവർക്കുള്ളത്. 38 ഇന്ത്യൻ സിറ്റീസിൽ ഇവർക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ അത്രയും വലിയൊരു കമ്പനിയാണ്. റവന്യൂടെ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 ടോപ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ ഇവർ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഐ പി ഒ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിരിക്കുമെന്ന് തോന്നുന്നു. സോ അതൊന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു മൈ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ്. അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഐ പി ഒ 1600 കോടി രൂപയുടെ ഐ പി ഒ ആണ്. ഒന്നാമത് ഞാൻ പറയാം, ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐ പി ഒ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ കൂടി ആൾക്കാർ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഹെൽത്ത് കെയർ ഈ ബഡ്ജറ്റിന് ശേഷമൊക്കെ ഒരുപാട് ലൈവായിട്ട് നിൽക്കുന്ന ഒരു തീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. സോ 1600 കോടി രൂപയുടെ ഐ പി ഒ ആണിത്. ഇതിൽ 1000 കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ്, പുതുതായിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളാണ്. ഈ 1000 കോടി രൂപ അവരെങ്ങനെ വിനിയോഗിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 480 കോടി രൂപ അവർ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക്, ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. 142 കോടി രൂപ അവർ വിനിയോഗിക്കാൻ പോകുന്നത് അവരുടെ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. കമ്പനിക്ക് ഇതുവരെ നോക്കുന്ന സമയത്ത് 488 കോടി രൂപയുടെ ടോട്ടൽ ഡെറ്റാണുള്ളത്. സോ അതിൽ നിന്നും 142 കോടി രൂപ റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 1000 കോടിയിൽ നിന്നും ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് കുറച്ച് അക്വിസിഷൻസ് നടക്കാൻ പോകുന്നു, കുറച്ചുകൂടി കമ്പനികളെ ഏറ്റെടുക്കാൻ പോകുന്നു. പക്ഷേ ഏതൊക്കെ കമ്പനികളാണെന്നോ എന്താണ് ഈ അക്വിസിഷൻ എന്നും കമ്പനി കൃത്യമായിട്ട് പ്രോസ്പെക്ട്സിൽ പറഞ്ഞിട്ടില്ല. അതൊരു ഭാഗം. പിന്നെ രണ്ടാമത്, 600 കോടി രൂപയുടെ OFS ആണ്, അതായത് ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സ് എക്സിറ്റ് ചെയ്യുന്നതാണ്. എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർബിമെഡ് ആണ്. ഓർബിമെഡ് അവരുടെ ഇൻവെസ്റ്റർ ആയിരുന്നു. അവർ 57% ഹോൾഡ് ചെയ്ത അവർ ഇപ്പോൾ 38% കുറക്കുന്നു. അപ്പോൾ അവരുടെ സ്റ്റേക്കാണ് വരുന്നത്. അതിൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വൽ പ്രൊമോട്ടർ കൂടിയുണ്ട്. 20% ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രൊമോട്ടർ അവരുടെ ഹോൾഡിങ്സ് 14% കുറക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 1600 കോടി രൂപ ഐ പി ഒ വഴി നമുക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. 1195 മുതൽ 1258 രൂപ വഴിയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. 75% ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. കാരണം ഈ കമ്പനി 2023 മുതൽ 2022-23 ഈ സാമ്പത്തിക വർഷങ്ങളിലൊന്നും തന്നെ പ്രോഫിറ്റല്ല, ലോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 75% ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. 10% മാത്രമാണ് റീറ്റെയിലേഴ്സിന് ബാക്കി വെച്ചിട്ടുള്ളത്. 5471 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. 29% ഡൈലൂഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ 9 മുതൽ, അതായത് ഇന്ന് വെള്ളിയാഴ്ച മുതൽ 2024 13th February വഴിയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 16 ഫെബ്രുവരിക്കാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7 വർഷം പഴക്കമായിട്ടുള്ളൊരു കമ്പനിയാണ്. ഇത്രമാത്രം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, വെയർ ഹൗസസ് ഉണ്ട്, 38 സിറ്റികളിൽ ഇവർക്ക് പ്രസൻസ് ഉണ്ട്, 3500 ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഗ്രോസ് മാർജിൻ, ഈ ഏതൊരു കമ്പനിയുടെയും അവസാന ഭാഗം എന്ന് പറയുന്നത് മാർജിൻ എത്രമാത്രം നേരിടുന്നു അല്ലെങ്കിൽ പ്രോഫിറ്റ് മാർജിൻ എത്രയാണെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ടോപ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ റവന്യൂ ബേസിൽ ഇവരതിൽ വരും. എന്നിട്ട് കൂടി ഇവരുടെ ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നത് 8% കാണുന്നത്. 8% ഗ്രോസ് മാർജിനാണ്. അത് ഈ കഴിഞ്ഞ 3 സാമ്പത്തിക വർഷം എടുത്താണ്, 2021, 2022, 2023. ഈ 3 സാമ്പത്തിക വർഷത്തിലും കമ്പനിക്ക് ലോസാണ് വന്നിരിക്കുന്നത്. സാധാരണ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 3 വർഷം അല്ലെങ്കിൽ കോവിഡിന് ശേഷം ഇങ്ങോട്ടുള്ള സമയം എന്ന് പറയുന്നത് നല്ല സമയമായിരുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനികളായിരുന്നു കൂടുതലും. സോ ഈ കമ്പനിക്ക് ഈ സമയത്ത് ലോസാണ് വന്നിരിക്കുന്നത്. അതൊരു എൻ്റെ ഒരു കൺസേൺ ആയിട്ട് നിൽക്കുന്നു. ഇനി കമ്പനിയുടെ ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം.
2023 സാമ്പത്തിക വർഷത്തെ റവന്യൂ, അതായത് കഴിഞ്ഞ തൊട്ട് വർഷത്തെ മുമ്പത്തെ സാമ്പത്തിക വർഷത്തെ മൊത്തം സെയിൽസ് എന്ന് പറയുന്നത് കമ്പനി 3,300 കോടി രൂപയുടെ സെയിൽസാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ നെറ്റ് ലോസ്, അതായത് ഇത്രയും സെയിൽസ് നടത്തിയിട്ട് കൂടി 11 കോടി രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി രേഖപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷം, അതായത് ഈ 2024 സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 6 മാസത്തെ കണക്കെടുക്കുന്ന സമയത്ത് 1,896 കോടി രൂപയുടെ റവന്യൂ, അതായത് സെയിൽസാണ് കമ്പനി നടത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് കമ്പനി ഒരു 12 കോടി രൂപയുടെ പ്രോഫിറ്റ് കഴിഞ്ഞ 3 വർഷത്തും കഴിഞ്ഞു. ഇത് 4ാമത്തെ വർഷം ഈ അവസരത്തിലെ 6 മന്ത്സിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കുന്ന സമയത്ത് ഒരു 0.6% മാർജിനേ ഉള്ളൂ, അതായത് 100 രൂപയുടെ സാധനങ്ങൾ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് 1% പോലും മാർജിൻ, 0.6% എന്ന് പറയുമ്പോൾ 100 രൂപയുടെ സാധനം വിൽക്കുന്ന സമയത്ത് വെറും 60 പൈസയാണ് എല്ലാം കഴിഞ്ഞ് പ്രോഫിറ്റായിട്ട് കമ്പനിക്ക് കിട്ടുന്നതെന്ന് അർത്ഥം. സോ ഇപ്പോഴും ഈ പറയുന്ന ഈ ഒരു ഫസ്റ്റ് 6 മന്ത്സിലാണ് ഇത് ടേൺ ആയിരിക്കുന്നത്, എന്നിട്ടാണ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിലൊക്കെ വന്നു കമ്പനി, പക്ഷേ ഈ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് 448 കോടി രൂപയുടെ ഡെറ്റാണ് കമ്പനിക്ക് ടോട്ടലായിട്ടുള്ളത്, കടമാണുള്ളത്. ഇതിൻ്റെ ഏകദേശം ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 13% ഇൻട്രസ്റ്റാണ് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ ക്യാപിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ്, അതായത് ഹെവി വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുള്ള ഒരു ബിസിനസ് സ്ട്രക്ചറായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 2 മാസത്തോളം ഇവരുടെ ഡെറ്റുകൾ നീളുന്നു എന്നുള്ളതാണ്. അതായത് ഇവർ സാധനം കടത്തിന് വിറ്റ് കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 മാസമെങ്കിലും കമ്പനിക്ക് പാടുപെടേണ്ടി വരുന്നു. ഇൻവെൻട്രി ഉണ്ടാക്കിയ സാധനം വിറ്റുപോകാൻ വേണ്ടിയിട്ട് 1 മാസവും ഏകദേശം 2 ആഴ്ചകളും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത്രയും സമയം കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഫണ്ടിലാണ്. കമ്പനി ഒരു സാധനം വിറ്റ് കഴിഞ്ഞ് അത് കാശായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് 2 മാസം എടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ 2 മാസം കമ്പനി ഓപ്പറേഷൻ നിർത്തുന്നില്ല, കമ്പനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പൈസ ആവശ്യമുണ്ട്, റോ മെറ്റീരിയൽ ആവശ്യമുണ്ട്, അപ്പോഴും ലേബേഴ്സിന് പൈസ കൊടുക്കാനുണ്ട്. അതൊക്കെ കമ്പനിയുടെ സ്വന്തം കാശിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഹെവി ആയിട്ട് കമ്പനിക്ക് വേണം. അപ്പോൾ ഈ 1,000 കോടി രൂപയിൽ തന്നെ ഏകദേശം അവർ 480 കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി നീക്കി വെക്കുന്നുമുണ്ട്. സോ അത് ഒരു കാര്യം. പിന്നെ 34 ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ് ഇവർ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടത്തിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 168 കോടി രൂപയുടെ ഗുഡ്വില് ബാക്കിയുണ്ട്. അതായത് നമ്മളൊരു കമ്പനി ഏറ്റെടുക്കുന്ന സമയത്ത് അവർക്ക് വാല്യുവേഷനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു കമ്പനി ഏറ്റെടുക്കുന്നു, ഈ കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുക്കുന്നു, അതിൻ്റെ യഥാർത്ഥ വാല്യൂ അസറ്റും ലാബിലിറ്റിയും ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു 10 കോടി രൂപയുടെ കമ്പനിയാണ്. പക്ഷേ ചിലപ്പോൾ നമ്മൾ 12-ഓ 15-ഓ കോടി രൂപ കൊടുക്കേണ്ടി വരും. കാരണം ആ എക്സ്ട്രാ കൊടുക്കുന്ന വാല്യൂ നമ്മൾ ഗുഡ്വില്ലായിട്ടാണ് കണക്കാക്കുക. അതായത് ആ കമ്പനിയുടെ പേരിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കാശായിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കണക്കിലെ ഗുഡ്വിൽ എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് കാണുക. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏറ്റെടുക്കലിൽ മാത്രം കമ്പനിക്ക് ഏകദേശം 168 കോടി രൂപയുടെ ഗുഡ്വിൽ കമ്പനി കിടപ്പുണ്ട്. ആലോചിക്കുക, ഇതൊരിക്കലും നമുക്ക് കാശായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ കമ്പനി അത്രയും ഫേമസ് ആയി കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ വേറൊരു കമ്പനിക്ക് വിൽക്കുമ്പോഴാണ് ഗുഡ്വില്ലിൻ്റെ പേരിൽ ആ കമ്പനി എന്തെങ്കിലും തരികയാണെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുക. അപ്പോൾ 168 കോടി രൂപയുടെ ഗുഡ്വില് ബാക്കി കിടപ്പുണ്ട്. മാത്രമല്ല ഇത്രയും കമ്പനിയുടെ 3,500 ഈ 3,300 കോടി രൂപയുടെ സെയിൽസ് നടത്തുന്ന കമ്പനിയുടെ ഫിക്സഡ് അസറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ വെറും 42 കോടി രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഇവരുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത് വെറും 10% മൊത്തം ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്ത് നോക്കുന്നതെന്ന് പറയുന്നത് വെറും 10% റിട്ടേൺ മാത്രമേ ഉള്ളൂ. 3% റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് 2024 ആനുവലൈസ്ഡ് ബേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോഴത്തെ 6 മാസവും അടുത്ത 6 മാസത്തെ പ്രൊജക്ഷനും കൂടി നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതേ സെയിം ബിസിനസ് നടത്തുന്ന ഒരേ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ മെഡ്പ്ലസ് ആണ്. മെഡ്പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് B2C അവരുടെ 21-22% ആണ് ഗ്രോസ് മാർജിൻ. നെറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ 1-2% ആണ്, 1-2% വരെ. പക്ഷേ ഇവരുടെ നെറ്റ് മാർജിൻ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് വെറും 0.6% ആണ്. അതവരുടെ പോസിറ്റീവ് നെറ്റ് പ്രോഫിറ്റ് ആണ് കഴിഞ്ഞ എല്ലാ സാമ്പത്തിക വർഷങ്ങളിലും അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് മെഡ്പ്ലസ് ആണ് ആകെയുള്ളൊരു കമ്പാരിസൺ. ആ മെഡ്പ്ലസ് തന്നെ കഴിഞ്ഞ ഇവർ ലോസ് ഉണ്ടാക്കിയ സമയത്തിനും അതിന് മുന്നോടിയും മൊത്തമായിട്ടും ഇവർ പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കിയൊരു കമ്പനിയാണ് മെഡ്പ്ലസ്. സോ റവന്യൂ പ്രോഫിറ്റും ക്വാർട്ടർലി പ്രോഫിറ്റും ഒക്കെ കൂടുന്നുണ്ട്. എന്നിട്ട് കൂടി മെഡ്പ്ലസിൻ്റെ ഷെയർ കഴിഞ്ഞ ശതമാനം 2 IPO ശേഷം ഈ വർഷം കൊണ്ട് 2 വർഷത്തിനായിട്ട് 20% താഴെയാണ് കിടക്കുന്നത്. ഓക്കെ, സോ പൊതുവേ കോവിഡിന് ശേഷം ഫാർമ കമ്പനികളുടെ PE കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് വലുതായിട്ടും നമുക്ക് കാണുന്നുണ്ട്. ഇനി ഈ കമ്പനിയുടെ ഫ്യൂച്ചർ വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ 2023 സാമ്പത്തിക വർഷത്തിൽ ഈ കമ്പനി 3 കമ്പനികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിലൊന്ന് സൗരാഷ്ട്ര മെഡി സൊല്യൂഷൻസ് ആണ്, SVS ലൈഫ് സയൻസ് ആണ്, SS ഫാർമ ട്രേഡേഴ്സ്. ഈ 3 കമ്പനികളെ ഈ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്.
ഇവരുടെ മൊത്തത്തിലുള്ള ഒരു കൺസൾട്ടേഷൻ ഇതിനു വേണ്ടിയിട്ടായിട്ട് കമ്പനി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 24.6 crore rupees. അപ്പോൾ ഈ മൂന്ന് കമ്പനികൾ കൂടി ഉണ്ടാക്കിയിരിക്കുന്ന റവന്യൂ 2023 സാമ്പത്തിക വർഷത്തിൽ ഈ മൂന്ന് കമ്പനികൾ കൂടി ഉണ്ടാക്കിയിരിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് 83 crore rupees. അവരുടെ ആവറേജ് റവന്യൂ മൾട്ടിപ്പിൾസ് നോക്കി കഴിഞ്ഞാൽ 0.3x വരുന്നത് അക്വിസിഷന് വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ എൻട്രോ IPO എന്ന് പറയുന്നത് റവന്യൂ മൾട്ടിപ്പിൾസ് ഏകദേശം 1.6 ഹിസ്റ്റോറിക്കൽ വാല്യുവേഷനിലാണ് ഉള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു വാല്യുവേഷൻ ഒരിക്കലും ജസ്റ്റിഫൈഡ് ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു അഗ്രിഗേറ്റീവ് ഗ്രോത്ത് പ്രൊജക്റ്റ് ചെയ്താൽ തന്നെ അടുത്ത 3 വർഷത്തിനുള്ളിൽ കമ്പനിക്ക് ഒരു പാറ്റ് 90 crore rupees എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണ് 2025 അല്ല 2026 എസ്റ്റിമേറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 90 crore rupees പാറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5471 crore rupees. അപ്പോൾ 2 year ഫോർവേഡ് PE നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ PE ഏകദേശം വരിക 61x. ഒരു 61x ഒരു ഫാർമ കമ്പനി 2 വർഷം കൊണ്ട് ഗ്രോ ചെയ്യുമെന്നും അത്രമാത്രം പ്രൊഡക്റ്റുള്ള കമ്പനികളാണെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു 5471 crore rupees മാർക്കറ്റ് ക്യാപിറ്റലേഷൻ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രൈസിംഗ് ഒന്നുമല്ല എന്നുള്ളതാണ്. അതുമാത്രമുള്ള പോസിറ്റീവ് കാര്യങ്ങളൊന്നും ഈ ഒരു കമ്പനിയിൽ കാണുന്നുമില്ല. സോ എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് തിൻ മാർജിൻ ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഫാർമ പ്രൊഡ്യൂസേഴ്സൊന്നുമല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അപ്പം എനിക്ക് തോന്നുന്ന സമയത്ത് എനിക്ക് തോന്നുക ഞാൻ പറയാം ഒരു ക്ലിയർ കട്ട് അവോയ്ഡാണ്. ഞാനാണെങ്കിൽ ഒരിക്കലും തന്നെ ഈ ഒരു കമ്പനിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് നല്ല ഫാർമ കമ്പനികൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാല്യുവേഷൻസിൽ വാങ്ങാനുണ്ട്. അപ്പോൾ എന്തിനു വെറുതെ വേണമെങ്കിൽ ഇതിലൊക്കെ പോയി തലവെച്ച് കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ പറയാം, ഇതെൻ്റെ മാത്രം പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. പിന്നെ IPO ലിസ്റ്റിംഗ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഓർമ്മിക്കുക, മാർക്കറ്റ് കണ്ടീഷൻസുമായിട്ട് കണക്റ്റഡ് ആണ്. മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് അത് മാറുകയും ഒക്കെ ചെയ്യും. ഇത് കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനുസരിച്ചിട്ടുള്ള അനാലിസിസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.